കഴിച്ചു. ഇപ്പം നമ്മൾ ഊണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നല്ല കിറ്റിലും മത്തി വരത്തത് നല്ല കിറ്റിലും ചോറുണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. ചിക്കൻ കറി ഉള്ള ആൾക്കാരൊക്കെ വന്നു നമ്മള് മീൻ പിടിക്കാൻ പോയിട്ടുള്ളൂ. യാ ഗൈസ്, മീൻ പിടിക്കാൻ പോയിട്ടുള്ളൂ ഗൈസ്. നമ്മൾ ടൊറോണ്ടോയിൽ വന്ന മിസ് ചെയ്യാത്തൊരു സംഭവമാണ് എല്ലാ വീക്കെൻഡ് വരുന്ന ഒരു കടയാണിത്. ഇപ്പൊ ഞാൻ സ്റ്റാർസ് കിടുമ്പോൾ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാ കട ഏതാ കട എന്ന്. ഇത് നമ്മള് കെന്നഡി റോഡിലുള്ള കൈരളി റെസ്റ്റോറന്റ് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. നമ്മുടെ ഫൈനൽ മീൻ വറുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. വലിയ പീസ് നോക്കിട്ട് എടുത്തിരിക്കുകയാണ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். എനിക്ക് ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും അല്ല ഉണ്ടാ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നു, അത് അവരായിട്ടങ്ങ് തീർത്തില്ല. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ എല്ലാത്തിന്റെ ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണുവെച്ച് കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ, രണ്ടു പ്ലേറ്റും മട്ടൻ ഫ്രൈ. ജി സർ. എന്താണെന്നറിയില്ലേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടോ, ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെ ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കിട്ടിത്താ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നല്ലേ. ജോലി ഉണ്ടാവാന്നുള്ളതല്ലേ പ്രധാനം, അതെന്തായാലും എന്താ പുണ്ണുന്നത്. ഒരു ജോലിയാ